നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8:23-27 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 8:23-27 വരെ. അവൻ ഒരു പടകിൽ കയറിയപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. പിന്നെ കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി. അവനോ ഉറങ്ങുകയായിരുന്നു. അവർ അടുത്തു ചെന്ന് കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവനവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. എന്നാറെ ആ മനുഷ്യർ അതിശയിച്ചു, ഇവൻ എങ്ങനെയുള്ളവൻ, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്നാറെ ആ മനുഷ്യർ അതിശയിച്ചു, ഇവൻ എങ്ങനെയുള്ളവൻ, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. കൊടും കാറ്റുണ്ടീവാനാദേശത്തു പ്രിയനെ എന്നെ വീടല്ലേ. കൊടും കാറ്റുണ്ടീവാനാദേശത്തു പ്രിയനെ എന്നെ വീടല്ലേ. കൊതിയോടു ഞാൻ വരുന്നേ, എൻ്റെ സങ്കടം അങ്ങു തീർക്കണേ. കൊതിയോടെ ഞാൻ വരുന്നേ, എൻ്റെ സങ്കടം അങ്ങു തീർക്കണേ. സകല വ്യാധിയിന്മേലും വിടുതൽ നൽകുവാൻ അധികാരമുള്ളവനായ ഞങ്ങളുടെ കർത്താവേ, ഒരു വേദനയുടെ നാളുകളിലൂടെ അടിയങ്ങൾ കടന്നു പോകുന്ന കർത്താവേ, എന്നാൽ ഈ വേദനയ്ക്ക് വിടുതൽ നൽകുവാൻ പ്രാപ്തിയുള്ളവൻ ഞങ്ങളുടെ കർത്താവാകയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവമേ, ഭവനങ്ങളിൽ ഭീതിയോടെ ആയിരിക്കുന്ന, മരണത്തോട് മല്ലിട്ട് ജീവിക്കുന്ന അനേകായിരങ്ങൾ ഞങ്ങളുടെ ചുറ്റുമുണ്ട് കർത്താവേ. ദൈവമേ, ഈ വേദനയ്ക്കൊക്കെ ഒരു മാറ്റം വരുവാൻ അവിടുത്തെ മനസ്സലിഞ്ഞ് കരുണ തോന്നി ഞങ്ങളോടെല്ലാവരോടും ഇടപെടണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ദൈവവചന ധ്യാനങ്ങൾ, പ്രാർത്ഥനകൾ ഞങ്ങളുടെ പ്രത്യാശയ്ക്കും ഞങ്ങളുടെ നല്ല പ്രതീക്ഷകൾക്കും കാരണമായി തീരണമേ. കർത്താവേ, ഞങ്ങളോടെല്ലാവരോടും കൂടെ ഉണ്ടാകണം. എല്ലാം ഞങ്ങൾക്കായി ജീവൻ വെച്ച, ലോകാവസാനത്തോളം ഞങ്ങളോടൊപ്പമുണ്ട് എന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ. വെയർ ഈസ് ഗോഡ്? എവിടെയാണ് ദൈവം? ഡസ് ഇൻ ഹി കെയർ അബൌട്ട് അസ്? അവന് നമ്മളെക്കുറിച്ച് വിചാരമില്ലയോ? ഈ നാളുകളിൽ നാം ഏറെ ചിന്തിക്കുകയും ചിലപ്പോഴെങ്കിലും നമ്മളുടെ മനസ്സിൽ ഓർക്കുകയും ചെയ്ത ചോദ്യങ്ങളാണ് ഇവയൊക്കെ. എവിടെയാണ് നമ്മുടെ ദൈവം? വേദപുസ്തക അടിസ്ഥാനത്തിൽ ഈ ധ്യാനത്തിലൂടെ ആ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്തുവാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നീ മൂന്ന് സമവീക്ഷണ സുവിശേഷങ്ങളിലും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിൻ്റെ പരശുശ്രൂഷയുടെ കാലത്ത് അത്രമാത്രം പ്രാധാന്യമേറിയ ഒരു സംഭവം ആയതുകൊണ്ടാകണം ഇത് മൂന്നിടത്തും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവ സാന്നിധ്യം അറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നതിൽ തെറ്റില്ല. എവിടെയാണ് നമ്മുടെ സഹയാത്രികനായ ദൈവം? ജീവിതത്തെ ഒരു യാത്രയായിട്ടാണ് പലരും ഉപമിക്കാറുള്ളത്. പല സാഹിത്യകാരന്മാരും ജനനം മുതൽ മരണം വരെ നീളുന്ന ഒരു യാത്രയായിട്ടാണ് ജീവിതത്തെ പറയാറുള്ളത്. എന്നാൽ ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ജനനം മുതൽ നിത്യജീവൻ വരെയുള്ള യാത്രയാണ്. എന്നാൽ ഈ യാത്രയിൽ നമ്മോടൊപ്പമുള്ള നാഥനെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാൻ ഇടയാകണം. യാത്ര ആരംഭിച്ചത് അവനിൽ നിന്നാണ്, യാത്ര അവസാനിക്കുന്നതും അവനിലാണ്, ലക്ഷ്യത്തിലേക്ക് വിരൽ ചൂണ്ടിയതും അവൻ തന്നെയാണ്. എന്നാൽ ഈ യാത്രാ മധ്യേ നമ്മോടൊപ്പമുണ്ടായിരുന്ന അവൻ്റെ സാന്നിധ്യം നാം മറന്നുപോയില്ലേ? എന്നാൽ അങ്ങനെ മറന്നു പോകുവാൻ ഒരിക്കലും പാടില്ല. കാരണം നമ്മൾ പലപ്പോഴും നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി
അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി കർത്താവിനെ സമീപിക്കുന്നവരാണ്. എന്നാൽ നമ്മളുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞല്ല, നമ്മളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് എന്ന് ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നാം പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നത് എൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ദൈവം പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ്. മറിച്ച് എൻ്റെ ആവശ്യങ്ങൾ എന്താണ് എന്നറിഞ്ഞ് ഒരു പ്രവർത്തിക്കുന്നവനായ ഒരു ദൈവമാണ് നമുക്ക് ഉള്ളത്. 2020 ദ ഇയർ ഓഫ് ഫ്ലറിഷിംഗ് എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇയർ ഓഫ് വിതറിങ്ങിലേക്ക് ഈ വർഷം മാറി, ഈ കാലഘട്ടം മാറി. തഴച്ചു വളരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് തളർന്നു വീഴുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം മാറി. തഴച്ചു വളർന്നത് വൈറസ് മാത്രമാണ്. എങ്കിലും ഈ തളർച്ചയുടെ നടുവിൽ നമ്മുടെ നാഥൻ എവിടെയാണ്, എൻ്റെ ദൈവം എവിടെയാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം ധന്യമായി തീരുന്നത്. ഹീസ് വിത്ത് അസ്, അവൻ നമ്മോടൊപ്പമുണ്ട്, നമ്മുടെ പടകിലുണ്ട് എന്ന ഉറപ്പിനുമപ്പുറം മറ്റൊരു ഫ്ലറിഷിങ്ങും നമ്മളുടെ ജീവിതത്തിൽ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റൊരു ഫ്ലറിഷിങ്ങിൻ്റെയും ആവശ്യകത നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ദൈവം നമ്മോട് കൂടെയുണ്ട്, നമ്മളുടെ സഹയാത്രികനായി നമ്മോടൊപ്പമുണ്ട്. പലപ്പോഴും നമ്മളുടെ ആവശ്യങ്ങളെ അവനിലേക്ക് അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് നാം പരാജയപ്പെട്ടു പോകുന്നത്. ഗോഡ്സ് പ്ലാൻ ഈസ് നോട്ട് അവർ പ്ലാൻ, ഹിസ് വേയ്സ് ആർ നോട്ട് അവർ വേയ്സ്, ഹിസ് തോട്ട്സ് ആർ നോട്ട് അവർ തോട്ട്സ്. നമ്മളിലേക്ക് ഒതുക്കുവാൻ നാം ശ്രമിക്കരുത്. ഈ വേദഭാഗം നാം ധ്യാനിക്കുമ്പോൾ അവൻ അടുത്തു വന്ന് കർത്താവെ, അവർ അടുത്തു ചെന്ന് കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഒരു ചെറിയ സ്വാർത്ഥതയുടെ വരികൾ എനിക്കവിടെ കാണുവാനായിട്ട് സാധിച്ചു. മരണകരമായ കൊടുങ്കാറ്റുണ്ടായിരുന്നിട്ടും യേശു അവരോടൊപ്പം പടകിലുണ്ടായിരുന്നിട്ടും നാഥ നമ്മൾ മരിക്കാറായി എന്നതിനും അപ്പുറം ഞങ്ങൾ മരിക്കാറായി എന്നൊരു ചിന്ത ശിഷ്യന്മാരെ ഭരിച്ചിരുന്നു. എങ്ങനെയാണ് ഈ ചിന്ത അവരുടെ ഉള്ളിലുണ്ടായത്? എല്ലാം അറിഞ്ഞിട്ടും കൂടെ നടന്നിട്ടും അവനെ പഠിച്ചിട്ടും ഞങ്ങൾ മരിക്കാറായി എന്നൊരു സ്വാർത്ഥതയുടെ ചിന്ത ചിലപ്പോഴെങ്കിലും എന്നെയും നിങ്ങളെയും ഭരിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ഞങ്ങളിൻ്റെ ചിന്തയിൽ നിന്ന് നമ്മളിൻ്റെ വിശാലതയിലേക്ക് വരുമ്പോഴാണ് എവിടെയാണ് എൻ്റെ ദൈവം എന്നതിന് ഉത്തരം ലഭിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. എവിടെയാണ് നമ്മളുടെ ദൈവം? അവൻ നമ്മോടൊപ്പം പടകിൽ ഉണ്ട്. ആദിയിൽ ഏദൻ തോട്ടത്തിൽ ആദമിനെയും ഹവ്വയെയും ആക്കിയ ദൈവം അതിൻ്റെ നടുവിൽ ഒരു വൃക്ഷം വെച്ചു, നന്മ തിന്മകളുടെ വൃക്ഷം. അവരൊരിക്കലും പാപം ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടിയാണോ ആ വൃക്ഷം വെച്ചത് എന്ന് നാം ചിന്തിക്കാറുണ്ട്. നമ്മളെ എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവം നമുക്ക് വേദന തരുവാൻ ആഗ്രഹിക്കുന്നു എന്നൊരു ചോദ്യവും നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. ഇതിനെ നമ്മൾ ഫ്രീ വില്ലെന്നൊക്കെ പറയാറുണ്ട്. അതായത് നമ്മളുടെ തിരഞ്ഞെടുപ്പും തിരിച്ചറിവും വളരെ പ്രധാനമാണ്. നമ്മളുടെ ഈ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർ നടന്നു തുടങ്ങുമ്പോൾ അവരെ മാതാപിതാക്കൾ പലപ്പോഴും പ്രോത്സാഹിപ്പിക്കാറുണ്ട്. നടന്നു തുടങ്ങുമ്പോൾ ചിലപ്പോൾ അവർ വീണെന്നിരിക്കാം, ഒന്ന് മുറിവേറ്റെന്നിരിക്കാം, ഒന്ന് കരഞ്ഞെന്നിരിക്കാം. എങ്കിലും അവരുടെ നടപ്പ് ഉറപ്പാക്കുന്നതിനു വേണ്ടി മാതാപിതാക്കൾ അവരെ പ്രോത്സാഹിപ്പിക്കും. ഒരപ്പനും തൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ ഒരമ്മയ്ക്കും തൻ്റെ മക്കൾക്ക് വേദന അനുഭവിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയല്ല അവരെ നടത്തിക്കുന്നത്. മറിച്ച് അവരുടെ നടപ്പ് ഉറപ്പുള്ളതായിരിക്കണം, അവരുടെ പാത ശരിയാവണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് അവരെ നടത്തുന്നത്. നമ്മളുടെ സ്വർഗസ്ഥനായ അപ്പനും ആ ആഗ്രഹത്തോടു കൂടിയാണ് നമ്മെ നടത്തുന്നത്. നമ്മളുടെ നടപ്പ് വ്യക്തമാകണം. അവൻ നമുക്ക് വേദന തരണമെന്ന ആഗ്രഹത്തോടു കൂടിയല്ല കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിലും വ്യാധിയുടെ മധ്യത്തിലും നമ്മളെ ആക്കിയിരിക്കുന്നത്. നമ്മളുടെ പാത സ്ഥിരമാകണം, നമ്മളുടെ നടപ്പ് വ്യക്തതയുള്ളതാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. ആ ഒരു തിരിച്ചറിവ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് എൻ്റെ ദൈവം എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ശിഷ്യന്മാരെ പഠനത്തിൽ നിന്നും പരീക്ഷയിലേക്ക് ക്ഷണിക്കുന്ന ഒരു യേശുവിനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ജീസസ് ടുക്ക് ദം ഫ്രം ദ വേൾഡ് ഓഫ് ടീച്ചിങ് ടു ദ വേൾഡ് ഓഫ് ടെസ്റ്റിംഗ്. ഒരു ടെസ്റ്റിങ്ങിലേക്ക് ഇവരെ കൊണ്ടുവരുന്നു. രാവിലെ മുഴുവൻ ദൈവവചനം കേട്ടു,
പഠിച്ചു ദൈവം എങ്ങനെയുള്ളവനാണ്, അവൻ പരിപാലിക്കുന്നവനാണ്, അവൻ നന്മകൾ നൽകുന്നവനാണ്, അവൻ വേദനയിൽ കൂടെയുള്ളവനാണ് എന്നൊക്കെ പഠിച്ചു. എന്നാൽ പരീക്ഷയിലേക്ക് വന്നപ്പോൾ അവർ തോറ്റുപോയി. ഞാനും നിങ്ങളും കഴിഞ്ഞ നാളുകളിൽ ദൈവവചനം അനവധി ആയി കേട്ടു. നമ്മൾ അത് ഗ്രഹിച്ചു, പഠിച്ചു, മനസ്സിലാക്കി. എന്നാൽ എൻ്റെ ദൈവം എവിടെയെന്ന് കണ്ടെത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. പരീക്ഷയിലേക്ക് കടന്നു വന്നപ്പോൾ, പഠനത്തിൽ നിന്നും പരീക്ഷയുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നപ്പോൾ നാം പഠിച്ചതൊക്കെ അങ്ങ് മറന്നുപോയി. പരീക്ഷയാണ് ജയത്തിനും തോൽവിക്കും മാനദണ്ഡമായി മാറുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും മണ്ടരെന്നോ ആരും തോൽക്കുമെന്നോ നമ്മൾ പറയാറില്ല. പരീക്ഷയിടുമ്പോഴാണ് ജയവും തോൽവിയും നിശ്ചയിക്കുന്നത്. ഇതൊരു പരീക്ഷയുടെ കാലഘട്ടമാണ്. പഠിച്ചതിനെയൊക്കെ നമ്മൾ പരീക്ഷയിൽ ഉപയോഗിക്കണം. നാം എങ്ങനെയാണ്, നമ്മളുടെ ദൈവം എവിടെയാണ് എന്നൊരു തിരിച്ചറിവ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ജയം കൈവരിക്കുവാനായിട്ട് സാധിക്കുന്നത്. അവർക്ക് ഏറ്റവും പരിചിതമായ സ്ഥലം അവരുടെ പരാജയത്തിന് കാരണമായി മാറി. അവരോളം ആ കടലിൻ്റെ ആഴവും വീതിയും അറിയാവുന്ന മറ്റൊരു മനുഷ്യർ അവിടെ ഉണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അത്രമാത്രം അവർ കടലിനെ നേരിട്ടറിഞ്ഞവരാണ്. അത്രമാത്രം അവർക്ക് കടലുമായി ബന്ധമുണ്ടായിരുന്നു. എങ്കിലും പരീക്ഷയിൽ അവർ തോറ്റുപോയി. യേശു ഉണർന്ന് കാറ്റിൻ്റെയും കടലിനെയും ശാസിക്കുന്നതിന് മുൻപ് അവരെ ശാസിച്ചത് അതുകൊണ്ടാകണം. അല്പവിശ്വാസികളെ എന്ന് വിളിച്ച് അവരെ ശാസിക്കുകയാണ്. യേശുവിൻ്റെ മനസ്സിൽ വേദന ഉണ്ടാക്കിയത് ആ കാറ്റിൻ്റെയും കടലിൻ്റെയും ശബ്ദം മാത്രമായിരുന്നില്ല. കാറ്റും കടലും വന്നപ്പോൾ ആ തൻ്റെ ശിഷ്യർ നിലവിളിച്ച ആ നിലവിളിയായിരുന്നു, ആ കടലിൽ മുഴങ്ങിക്കേട്ട നിലവിളിയായിരുന്നു കൂടുതൽ യേശുവിനെ വിഷമത്തിൽ ആഴ്ത്തിയത്. എൻ്റെയും നിങ്ങളുടെയും നിലവിളികൾ, എൻ്റെ ദൈവം എവിടെയെന്നുള്ള ചോദ്യം ചിലപ്പോഴെങ്കിലും കൂടെയുള്ള ദൈവത്തിനെ വേദനിപ്പിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. യേശു നേരിട്ട ഏറ്റവും വലിയ പ്രശ്നവും ആ വേദനയായിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പുറമേയുള്ള കൊടുങ്കാറ്റിനും അപ്പുറം, പുറമേയുള്ള തിരകൾക്കും അപ്പുറം ഉള്ളിലുള്ള അവിശ്വാസത്തിൻ്റെ തിരയെ ഒന്ന് മാറ്റിയെടുക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. പടകിൽ നാഥൻ ഉണ്ടെന്നറിഞ്ഞിട്ടും അവരുടെ നിലവിളി കടലിലാകെ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അവൻ കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നതിനൊപ്പം തന്നെ തൻ്റെ ശിഷ്യന്മാരെയും ശാസിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതവസ്ഥയിലും നമ്മോട് കൂടെയുള്ള ഒരു ദൈവത്തെ, നമ്മളുടെ പടകിലുള്ളൊരു ദൈവത്തെയാണ് നാം ധ്യാനിക്കേണ്ടത്. ഗോഡ് നെവർ സെഡ് ഐ വിൽ കീപ് യു ഫ്രം ദ സ്റ്റോം, but he said I will be with you in the storm. അതായത് ഏത് കൊടുങ്കാറ്റ് വന്നാലും ഏത് വ്യാധി വന്നാലും അതിൻ്റെ ഉള്ളിൽ ഞാൻ നിന്നോടൊപ്പമുണ്ട് എന്നൊരു വലിയ വാഗ്ദാനമാണ് അവൻ നമുക്ക് നൽകിയിട്ടുള്ളത്. എൻ്റെ വചനധ്യാനം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു ചെറിയ ചിന്ത മാത്രമാണ് ഞാൻ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിച്ചത്. God's presence is greater than our problems. God's presence is greater than our problems. ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവം നമ്മോടൊപ്പമുണ്ട് എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കുന്ന ഏത് വേദനകളെക്കാളും, നാം അകപ്പെട്ടിരിക്കുന്ന ഏത് കൊടുങ്കാറ്റിനേക്കാളും, ഏത് വ്യാധിയേക്കാളും വിലയുള്ളതാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. ഈ നാളുകൾ അങ്ങനെയുള്ള ചിന്തയോടുകൂടി എൻ്റെ ദൈവം എവിടെയാണ് എന്നൊന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. അവൻ നമ്മോടൊപ്പം പടകിൻ്റെ അമരത്തുണ്ട്. അവൻ നമ്മളുടെ നിലവിളി കേൾക്കുകയും ഈ കൊടുങ്കാറ്റിൽ നിന്ന് നമ്മളെ രക്ഷിക്കുകയും ചെയ്യുന്നവനാണെന്ന ബോധ്യം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. ഗോഡ്സ് പ്രസൻസ് ഈസ് ഗ്രേറ്റർ ദാൻ അവർ പ്രോബ്ലംസ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.